മോർണിംഗ്. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ പൊട്ടൻഷ്യൽ ഡ്യൂട്ടി എ പോയിന്റ് ചാർജ് പഠിച്ചിരുന്നു. ആ പൊട്ടൻഷ്യൽ ഡ്യൂട്ടി എ പോയിന്റ് ചാർജും അത് വെച്ചിട്ടൊരു ഗ്രാഫ് വരച്ചിരുന്നു. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ, ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നത്. ഇന്ന് അതേപോലെ തന്നെ നമ്മൾ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് പൊട്ടൻഷ്യൽ ഡ്യൂട്ടി എ ഹോളോ സ്ഫിയർ. എന്താണ് പൊട്ടൻഷ്യൽ ഡ്യൂട്ടി എ ഹോളോ സ്ഫിയർ? ഈ പൊട്ടൻഷ്യൽ ഡ്യൂട്ടി എ ഹോളോ സ്ഫിയർ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു കാര്യം പഠിച്ചിരുന്നു. എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂട്ടി എ ഹോളോ സ്ഫിയർ, ഇതിന്റെ ഒരു ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലേ. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂട്ടി എ ഹോളോ സ്ഫിയർ ഇക്വേഷൻ? ഈസ് ഈക്വൽ ടു 1/4πε0 q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇത് നമ്മൾ അവിടെ പഠിച്ചു. ഇനി അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു ഇക്വേഷൻ നമുക്കറിയാം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യു. ഇതിൽ നിന്ന് എഫ് ഈക്വൽ എന്താ കിട്ടുക? എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ. ഇത് ചെയ്യാൻ ആവശ്യമായ ഇക്വേഷൻസ്. ഇനി കഴിഞ്ഞ ക്ലാസ് പഠിച്ച ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ പഠിച്ചിരുന്നു. ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ഡിവൈഡഡ് ബൈ ഡി ആർ. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഞാൻ മൈനസ് ഉപയോഗിക്കുന്നു. ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ആർ. ഇങ്ങനെ ഒരു ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങൾ വെച്ച് നമ്മളിവിടെ പറയും. ഇപ്പൊ നോക്കിക്കോ ഹോളോസ്ഫിയർ അല്ലേ. അപ്പൊ ആദ്യം ഞാനിവിടെ ഒരു ഹോളോസ്ഫിയർ എടുത്തു. ആ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച അതേ രീതിയിൽ തന്നെ ഈ ഹോളോസ്ഫിയറിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ. ആർ ഈസ് ദ റേഡിയസ് ഓഫ് ഹോളോസ്ഫിയർ. ഈ ഹോളോസ്ഫിയർ എന്താണ്? യൂണിഫോമിലി ചാർജ്. യൂണിഫോമിലി ഒരു യൂണിഫോമിലി ചാർജ്ഡ് ഹോളോസ്ഫിയർ. ഇങ്ങനൊരു പോയിന്റ് എടുക്കാണ്. ഈ ഹോളോസ്ഫിയറിന്റെ ഔട്ട്സൈഡിലെ പോയിന്റ്, ആ പോയിന്റ് ഞാൻ പി എടുക്കുന്നു. ആ പിയിലേക്ക് ഇതിന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. പി ഈസ് എ പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ സെന്റർ ഓഫ് ദ ഹോളോസ്ഫിയർ. അപ്പൊ നമുക്കറിയാം ഈ ഹോളോസ്ഫിയറിൽ പി എന്ന പോയിന്റിലെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ഉണ്ട് അല്ലേ. എന്താണ് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ? ഒരു പോയിന്റ് ചാർജിന്റെ പൊട്ടൻഷ്യൽ എന്തായിരുന്നു? വി സി ഈക്വൽ ടു 1/4πε0 ക്യു ഡിവൈഡഡ് ബൈ ആർ. ഇതാണ് ഒരു പോയിന്റ് ചാർജിന്റെ ഇക്വേഷൻ. ഇനി നമുക്ക് ഈ പിയിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമുക്കറിയാം, അതാണ് ഈ ഇക്വേഷൻ. ഇനി ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ് അതറിയാൻ വേണ്ടി നമ്മൾ ആദ്യം നോക്കിക്കോ നമ്മുടെ ഇക്വേഷൻ. പൊട്ടൻഷ്യൽ ഈക്വൽ ടു വർക്ക് ബൈ യൂണിറ്റ് ചാർജ്. പൊട്ടൻഷ്യൽ ഈക്വൽ ടു വർക്ക് ബൈ ചാർജ്. ഇനി വി സി ഈക്വൽ ടു ക്യൂ എന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്താണ് വർക്കിന്റെ ഇക്വേഷൻ? വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റിന്റെ സ്ഥാനത്ത് എസ് കൊടുക്കാം. ഈ ചാപ്റ്റർ നമ്മൾ കൊടുക്കുന്ന ഏതാ ആർ ആണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്, അതായത് ആർ. അപ്പൊ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഈ മുകളിൽ ഇക്വേഷന് വർക്ക് ഉണ്ടല്ലോ, ഈ വർക്കിന്റെ സ്ഥാനത്ത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എഫ് ഇൻറ്റു ആർ. ഇനി മാറ്റുന്നു വി സി ഈക്വൽ ടു ക്യൂനാണ് തന്നെ ടു ഈ ആർനെയാണ്. എന്താണ് ഫോഴ്സും ഇലക്ട്രിക് ഫീൽഡ് നമ്മുടെ റിലേഷൻ? എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു. അപ്പൊ എഫിന്റെ സ്ഥാനത്ത് ഞാൻ മാറ്റാണ് ക്യൂ ഇൻറ്റു ഇ. അപ്പൊ ഇവിടെ മാറ്റി കൊടുക്കാണ് എഫ് ഈക്വൽ ടു ക്യൂ ഇ. ഈ ക്യൂ ഇതും ക്യാൻസൽ. ഇനി നോക്കിക്കോ വി സി ഈക്വൽ ടു ആറിനെ ഞാൻ അവിടെ ഇ ആർ. എന്താണ് ഈ ലൊക്കേഷൻ? ഹോളോസ്ഫിയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ. ഞാൻ ഇവിടെ കൊടുക്കുന്നു 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ.
ഇവിടെ കെഫ് കൊടുത്തു നമുക്കടുത്ത ഒരു ആറുമണിക്ക് ആ സ്റ്റോപ്പാകും. ഇനി നമുക്ക് കിട്ടുന്ന കേസ് എന്താ, ബി സി ഇക്വൽ ടു 1/4πε0 q ഡിവൈഡഡ് ബൈ ആർ എന്നുള്ളത്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, ഒരു പോയിന്റ് ചാർജിന്റെ കേസ് നോക്കൂ, 1/4πε0 q ബൈ ആർ ആണ്. ഹോളോസ്ഫിയർ എന്ന പൊട്ടൻഷ്യൽ നോക്കൂ, അപ്പൊ ഒരു പോയിന്റ് ചാർജിന്റെയും ഹോളോസ്ഫിയറിന്റെയും പൊട്ടൻഷ്യൽ എന്താണ് സെയിം. ഇതന്നെയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു. ഹോളോസ്ഫിയറിന്റെയും പൊട്ടൻഷ്യലിന്റെയും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും എന്താണ് സെയിം. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണെങ്കിൽ താഴെ ആർ സ്ക്വയർ, ഇവിടെ എന്തെല്ലാമുള്ളൂ ആർ. ഓക്കെ, നമ്മൾ എന്തൊക്കെ ചെയ്തു, ഹോളോസ്ഫിയറിന്റെ അപ്പർ പൊട്ടൻഷ്യൽ ആണ് കാണേണ്ടത്, വർക്ക് ബൈ ചാർജ്, വർക്കിന്റെ സ്ഥാനത്ത് ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു, അടുത്ത സ്റ്റെപ്പിൽ ഫോഴ്സിന്റെ സ്ഥാനത്ത് ക്യൂ കൊടുത്തു, ക്യൂ ക്യൂ വേണ്ടി. അപ്പൊ ഈ ആർ എന്ന് കിട്ടും, ഹോളോസ്ഫിയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ശേഷം 1/4πε0 ആർ സ്ക്വയർ, അപ്പൊ ക്യൂ ബൈ ആർ സ്ക്വയർ കൊടുത്തു, പിന്നെ ഈ ആറും ആറും ആർ ഒരു ആറും ആർ സ്ക്വയർ ആറും കിട്ടിയാൽ ഇക്വേഷൻ. ഇത്രയും ഇത് എവിടെ നോക്കും, ഈ ഹോളോസ്ഫിയറിന്റെ ഔട്ട്സൈഡിലാണ് നമ്മുടെ. ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മൾ വളരെ കേസ് പറയാം, എക്സാമ്പിൾ ചോദിക്കുന്നതാണ് സ്പെഷ്യൽ കേസ്. ഈ ഹോളോസ്ഫിയർ, ഹോളോസ്ഫിയറിന്റെ ഇൻസൈഡ് ദ ഹോളോസ്ഫിയർ ഈ ഇൻ എന്താണ് സീറോ എന്ന് വെച്ചു. ഒരു ഹോളോസ്ഫിയറിന്റെ ഉള്ളിൽ ചാർജ് സീറോ, ഫ്ലക്സ് ഇല്ല, അതുകൊണ്ട് ചാർജ് ഇല്ല, അതുകൊണ്ട് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി സീറോ. ഇലക്ട്രോ സ്റ്റാറ്റിക് ഷീൽഡിംഗ് ഹോളോസ്ഫിയറിന്റെ ഉള്ളിൽ എന്തില്ല, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി സീറോ. അങ്ങനെയാണെങ്കിൽ ഈ ഹോളോസ്ഫിയറിന്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ എത്രയായിരിക്കും എന്ന് നമുക്ക് പറയാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച ഇക്വേഷൻ ഈസ് ഈക്വൽ ടു dv ബൈ dr അല്ലെ ഞാൻ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, വി ഹാവ് ഈസ് ഈക്വൽ ടു dv ഡിവൈഡഡ് ബൈ ചേഞ്ചില്ല, ചേഞ്ച് ഇല്ല, ഡി വി സീറോ ആണെങ്കിൽ ബി എന്തായിരിക്കും, പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ് എന്ന്. ഓക്കെ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, കോൺസ്റ്റന്റ്. ഒരു ഹോളോസ്ഫിയറിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ്, പക്ഷെ പൊട്ടൻഷ്യല് സീറോ ആണോ, അല്ല, പൊട്ടൻഷ്യൽ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, കറന്റ് ഏൽക്കുള്ളൂ എന്നർത്ഥം. ഒന്ന് മനസ്സിലാക്കുക, ഇതാണ് ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം.